ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേതുണ്ടല്ലോ, ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് ബീഫ് കറിയാണ്. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. ഇതിപ്പോൾ ഏകദേശം 1.5 കിലോയോളം ബീഫുണ്ട്. അപ്പം ഇതിലിപ്പം എല്ലൊന്നുമില്ല കേട്ടോ. നമ്മൾ ചന്തയിലൊക്കെ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം എല്ലും കാര്യങ്ങളൊക്കെ ചേർത്ത് തരും. പക്ഷേ ഇത് നമുക്ക് അടുത്തുള്ള മാർജിൻ ഫ്രീ എന്നാണ് മേടിച്ചത്. ഫ്രഷായിട്ടുള്ള സംഭവമൊക്കെ തന്നെ, പക്ഷെ അവരിതിനകത്ത് എല്ലിട്ട് തരത്തേ ഇല്ല കേട്ടോ. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി തരണേന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണേ. അപ്പം അതിനു മുമ്പ് ഇത് കൊവാടിച്ചുകൊണ്ട് വന്ന പേപ്പറും കവറും ഒക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി അങ്ങ് എടുക്കണേ. നല്ലോണം അങ്ങനെ തിരുമ്മി കഴുകണം. അപ്പം വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് മുമ്പേ തന്നെ ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയൊക്കെ കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇതിനകത്തോട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ ഇനി ഒരു 4-5 തവണ നല്ലോണം അങ്ങനെ അലമ്പി കഴുകി അങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണം കേട്ടോ. അങ്ങനത്തെ ഇത് നമുക്ക് ഒന്ന് കഴുകിയൊക്കെ എടുക്കാം. നല്ലോണം കഴുകണം. അപ്പം പ്രത്യേകിച്ചും ഈ നോൺ വെജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സത്യം പറഞ്ഞാൽ മനസ്സിന് ഇച്ചിരി സന്തോഷമാണ് കേട്ടോ. അങ്ങനത്തെ ഞാനതെല്ലാം കഴുകിയെടുത്തു. ആ സിങ്കും പൈപ്പും എല്ലാം അപ്പം തന്നെ കഴുകി ക്ലീനാക്കി മാറ്റി ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇറുത്തിട്ട് അതിലേക്ക് അങ്ങിട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി, പക്ഷേ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി, അത് കുഴപ്പമില്ല, ഏതായാലും നിങ്ങൾ എടുക്കുന്ന കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച നമ്മുടെ ഹോൾ സ്പൈസസ് ഗരം മസാലയിലെ അതും പിന്നെ കുറച്ച് പരലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ. ഓരോ കഷ്ണങ്ങളിലും ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടിങ്ങനെ യോജിച്ച് നല്ല പെരണ്ട് വരണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ്. ശരിക്കും പറഞ്ഞാണല്ലോ, നേരത്തെ പറയാൻ വന്ന് നിന്ന് പോയതാണ്. നമ്മൾ ഈ ബീഫൊക്കെ മേടിക്കുമ്പം കുറച്ച് എല്ലും കരളും ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ലത്. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ എല്ലൊക്കെ വെന്തിങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടാത്തതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ തട്ടിപ്പൊത്തി ഇന്ന് ഒരുപാട് സമയം വെച്ചേക്കാനൊന്നും പറ്റത്തില്ല. സാധാരണ ഞാനിതേപോലെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇനി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതിങ്ങനെ അതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ബീഫിനകത്ത് കൊഴുപ്പും വലുതായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളല്ലാതെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊഴുപ്പൊക്കെ ഇടാം. അപ്പം നമ്മൾ പലതരത്തിൽ ബീഫിൻ്റെ റെസിപ്പി കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. പലതരത്തിൽ ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബീഫ് ഉലർത്തിയത്, പിന്നെ അല്ലാതെ തന്നെ ബീഫ് കറിയുണ്ട്, പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, കുറേ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ പാത്രം കഴുകിയ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ഗ്യാസിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ അങ്ങ് വാറ്റിയെടുക്കാമേ. അപ്പം വലിയ ഉരുളയെടുത്ത് അടുപ്പൊക്കെ കത്തിച്ച് അതിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയും സവോളയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മതി കേട്ടോ, ഒരുപാടൊന്നും വേണമെന്നില്ല. കാരണം ഈ കറി ഒന്ന് കുറുക്കി കിട്ടാനും പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ പോലെ തന്നെ ആ ഉരുളക്കിഴങ്ങിനും ഒരു ടേസ്റ്റ് വരെ നല്ല ടേസ്റ്റാണ് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്നത്. ഇനി കുറച്ച് പൊടിയുപ്പും കൂടി നമുക്കിതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനലിലുണ്ടല്ലോ കുറേ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം, കണ്ടിട്ട് നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വാച്ച് അവർ കുറച്ചും കൂടി ആവാനുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത്. ഇനി നമുക്ക് അതേ സമയം കൊണ്ട് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഞാനിപ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ പൊടികൾ എടുത്തിട്ടുണ്ട്. മുമ്പെങ്ങാണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിതേപോലെ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കത്തക്ക രീതിയിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളകുപൊടിയും മൂപ്പിച്ച് വെക്കാറുണ്ട്, കാരണം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് ഒരു സ്പൂണിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് മല്ലിപ്പൊടി എടുക്കാം, എടുത്തിട്ട് അതിനേക്കാളും ഒരു ഇച്ചിരി കുറച്ച് മുളക് പൊടി എടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചോ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലിങ്ങനെ സിമ്മിൽ തന്നെ ഇട്ടണേ, എന്നിട്ട് നല്ലവണ്ണം അങ്ങനെ വറുത്തെടുക്കണം. പിന്നെ അതിനകത്ത് നിന്ന് കുറച്ച് പൊടി ഞാനിങ്ങനെ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും, മാത്രമല്ല കൊഴുപ്പും കൂടെ കിട്ടാറുണ്ട്. അപ്പോഴത്തേക്കെന്തേ നമ്മുടെ കുക്കറ് പിന്നെ ആവിയൊക്കെ പോയി, പതുക്കെ തുറന്നെടുക്കുവാണ്. ഏകദേശം ഒരുമാതിരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ബാക്കി ഇനി ആ അരപ്പിനകത്ത് കിടന്ന് നല്ലവണ്ണം വെന്ത് വന്നോളും. ഇനി ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഏകദേശം ഒരു ടീസ്പൂണോളമൊക്കെ മതി കേട്ടോ. ഇനിതേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് പച്ചമുളക് കീറി ഇട്ടിട്ടില്ല, ചതച്ച് ചേർത്തിട്ടില്ല, അത് തന്നെ അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു വലിയ തോടം വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്, പിന്നൊരു പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഒരു 1.5 ഇഞ്ച് നീളത്തോളം ഇഞ്ചി വരും. ഇഞ്ചിയെക്കാളും വെളുത്തുള്ളിയാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്. അങ്ങനത്തെ നമ്മൾ ആ വെന്ത ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം ഇനി ഇതിനകത്ത് കിടന്ന് കഷ്ണങ്ങൾ വെന്ത് വരാനുണ്ട്. അപ്പം നമുക്ക് കൂടെ കൂടെ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഈ ബീഫ് കറി അടിപൊളിയായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ആ അരപ്പ് ഇങ്ങനെ വറുത്തിട്ട് അരച്ചിങ്ങനെ എടുത്ത് ഒഴിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണേ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്ര ഇട്ടാലും മതിയാവത്തില്ല കേട്ടോ. ഇവിടെ എല്ലാവരും കറിവേപ്പില ഞാൻ ഒത്തിരി ഇടുകയെന്ന് പറയും, അറിയാതെ അങ്ങ് ഇട്ട് പോകുന്നതാണ്. എന്തായാലും പിന്നെ ആ പഴക്കി കളയും, നമ്മൾ വാരി കളഞ്ഞാലും ശരി തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങുമല്ലോ. അങ്ങനെ കുറേ സമയം മൂടി വെച്ചു, മൂടി വെച്ചിട്ട് പിന്നെയും ഇതിനിടയ്ക്ക് ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കി ഇളക്കമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇടുമ്പോൾ ഉണ്ടല്ലോ ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാവും. ഇച്ചിരി പൊറോട്ടയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചേർന്ന് പോകും കേട്ടോ. മലയാളികളുടെ വികാരം എന്ന് പറയുന്നതല്ലേ നല്ല പൊറോട്ടയും അടിപൊളി ബീഫ് കറിയും. അത് നമ്മൾ വീട്ടിൽ വെച്ചതായാലും ശരി, പുറത്ത് ഉണ്ടാക്കിയതായാലും ശരി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ ഇത് നല്ലോണം അങ്ങനെ തിളച്ച് വരുവാണ് നമ്മുടെ ബീഫ് കറി. ഏകദേശം സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തമ്പ്നെയിലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കുന്ന വീഡിയോയാണ് സാധാരണ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് പറ്റിയില്ല. അപ്പം ഇതിപ്പോൾ മോന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡപ്പ് ആയി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.